ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി കർത്താവിനെ വാഴ്ത്തുകയാണ് ഈ മനോഹര ദിവസം ദൈവത്തിന് കൃപയെ ആസ്വദിച്ച് അനുഭവിച്ച് ദൈവത്തെ അനുസരിച്ച് ക്രിസ്തീയ ജീവിതം ധന്യമാക്കി തീർക്കുവാൻ പ്രാർത്ഥനയോടെ ഏകാഗ്രതയോടെ ഒരു ചെറിയ വചനം ജീവിതത്തെ മാറ്റിമറിക്കുമെന്ന് വിശ്വസിച്ച് അനുദിനവും നിങ്ങളുടെ അടുക്കൽ എത്തിച്ചു തരുന്ന ഈ സ്വർഗീയ സന്ദേശത്തെ ഏറ്റവും സ്നേഹിച്ച് കാത്തിരുന്ന് സ്വീകരിച്ച് മനതാരിൽ സംഭരിച്ചു വച്ച് അനുഗ്രഹപൂർണമാക്കാൻ മനസ്സോടെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഇതിനായി കാത്തിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒത്തിരി സ്നേഹിക്കുന്ന ലോകമെമ്പാടും ചിതറിപ്പാർക്കുന്ന പ്രായവ്യത്യാസമില്ലാത്ത കത്രുദാസന്മാരടക്കമുള്ള സമുന്നതരായ സഹോദരി സഹോദരന്മാർക്ക് യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ എൻ്റെ വിനീതമായിരിക്കുന്ന സ്നേഹവന്ദനങ്ങൾ ഇന്നും അറിയിച്ചുകൊണ്ട് ഇതിനൊക്കെയും നമ്മെ ഒരുക്കി നമ്മെ ഒന്നാക്കി ഒരു മനസ്സോടെ ദൈവവചനത്തിൻ്റെ കുടക്കീഴിൽ നമ്മുടെ നയിക്കുന്ന നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന മഹാദൈവത്തിന് അനവരഥം നന്ദിയും സ്തോത്രവും സ്തുതിയും കരേറ്റിക്കൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്കായി പങ്കുവയ്ക്കാൻ ധ്യാന ചിന്തയിൽ പരിശുദ്ധാത്മാവ് എൻ്റെ മനതാറിൽ കുറിച്ചിട്ടിരിക്കുന്ന സ്വർഗീയ സന്ദേശത്തിൻ്റെ ഏട് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ദൈവാത്മാവിൽ ഞാൻ ശരണപ്പെടുന്നു പ്രതീക്ഷയോടെ ഈ വാക്കുകൾ ശ്രദ്ധിക്കാൻ വിനയപുരസരം അപേക്ഷിക്കുകയും ചെയ്യുകയാണ് ഇന്നത്തെയും ചിന്തയ്ക്കാധാരമായി യശയാ പ്രവചനമാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് എന്നെ ചൂണ്ടിക്കാണിച്ചത് ദൈവം യശയാ പ്രവചനം നാൽപ്പത്തി മൂന്നാം അധ്യായത്തിൻ്റെ നാലാം വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു പ്രവാചകനായ ഏഷ്യാവ് ദീർഘദർശനത്താൽ മനുഷ്യവർഗത്തിന് വേണ്ടി ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെഴുതിയ പ്രവചനഗ്രന്ഥം യശയാ പ്രവചനം നാൽപ്പത്തിമൂന്ന് നാല് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുകയാൽ ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിൻ്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു യഷ്യാവിൻ്റെ പ്രവചനത്തിലെ മറ്റൊരു വാക്യശകലത്തിലെ നമ്മെ സംബന്ധിക്കുന്ന ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ തുടക്കക്കാർക്ക് ഈ സന്ദേശങ്ങൾ കേൾക്കാൻ തുടങ്ങിയവർക്ക് പുതിയ ആളുകൾക്ക് വേണ്ടി ഒരു വാക്ക് പറഞ്ഞോട്ടെ എന്നിട്ട് വിശദീകരിക്കാം ബൈബിൾ സൂക്തങ്ങളുടെ പ്രത്യേകത ഇത് പണ്ടങ്ങോ യുഗങ്ങൾക്കും നൂറ്റാണ്ടുകൾക്കും സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ് പക്ഷേ ബൈബിളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിനോട് അടുക്കുന്ന ആളുകളുടെ സ്വന്തമാകുകയാണ് അവരുടെ ജീവചരിത്രമാകുകയാണ് അവരെക്കുറിച്ച് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് അത് ഈ അക്ഷരങ്ങൾക്കിടയിൽ ഒളിഞ്ഞു ഒളിഞ്ഞുകിടക്കുന്നുണ്ട് അതിതുപോലെ ആത്മചൈതന്യത്തോടെ ഗഹനമായി പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ വചന വ്യാഖ്യാനങ്ങൾ നടത്തി അതിൻ്റെ തെളിയിച്ച് പൊരുടുകൾ തിരിച്ചു കൊടുക്കുമ്പോൾ അതിനകത്ത് മറഞ്ഞ് കിടക്കുന്ന നമ്മോടുള്ള ദൂത് വെളിപ്പെട്ട് വരികയാണ് അതുകൊണ്ട് തന്നെ പണ്ടങ്ങോ യശിയ ദീർഘദർശി പറഞ്ഞിരിക്കുന്ന ഈ വാക്യത്തിന് അത്യാധുനിക യുഗത്തിൽ ജീവിച്ചിരിക്കുന്ന നമുക്കെന്ത് ഗുണം നമുക്കെന്ത് കാര്യം എന്ന ചോദ്യത്തിന് ഞാൻ നിങ്ങളെ തട്ടി ഉണർത്തി മറുപടി പറയുകയാണ് ഇതിനകത്ത് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വീക്ഷണമുണ്ട് അതാണ് ദൈവവചനത്തിൻ്റെ പ്രത്യേകത ഇന്നിൻ്റെ സന്ദേശമാണ് വിശുദ്ധ ബൈബിൾ ഇന്നലകളിലെ ചരിത്രമല്ല ഇന്നിൻ്റെ സന്ദേശം അതുകൊണ്ട് തന്നെ ഇവിടെ നീ എനിക്ക് എന്ന് പറയപ്പെട്ടിരിക്കുന്നത് ആരോടോ പറഞ്ഞൊരു കടങ്കതയായി കണക്കാക്കണ്ട ഈ ബൈബിളിനെ ദൈവദിനമായി വിശ്വസിക്കുന്നവരാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ ഇവിടെ നീ എന്ന് വിളിച്ചത് ദൈവം വിളിച്ചത് എന്നെയാണ് നിങ്ങളെയാണ് ഇന്ന് കഷ്ടപ്പാടൻ്റെ നടുവിൽ ഇന്നെന്തോ പരിശോധനകൾക്ക് വിധേയപ്പെടാൻ ഇന്നേതോ ശോധനയുടെ തീച്ചുളയിലൂടെ കടന്നു പോകുന്ന നിങ്ങളെയാണ് ദൈവം നീ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത് നിങ്ങളെ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരണം തരാൻ ആഗ്രഹിക്കുന്നു ദൈവമോടെ പറയുകയാണ് എന്നോടും നിങ്ങളോടും നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുകയാണ് അത്രയും പദങ്ങൾ മതിയായിരിക്കും ഇന്നത്തെ ദൈവാലോചനയ്ക്കും ചിന്തയ്ക്കും വേണ്ടി ഞാൻ ചില സന്ദർഭങ്ങളിൽ ഈ ഇത് ചില ചുറ്റിക്കെട്ടി കിടക്കുന്നൊരു വാക്യമാണ് മലയാളത്തിൽ ചിലപ്പോൾ പിടികിട്ടിയില്ല നിനക്ക് പകരം ജാതികളെയും നിനക്ക് പകരം മനുഷ്യരെയും കൊടുക്കുന്നൊക്കെ പറഞ്ഞ് ആർക്ക് പകരം കൊടുക്കുന്നു എവിടേക്ക് പ്ലേസ്മെൻ്റ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചാണ് നമുക്ക് പിടികിട്ടിയേല ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നുമില്ല എങ്കിലും ചില വാക്യങ്ങളുടെ സുതാര്യത മനസ്സിലാക്കാൻ അതിൻ്റെ ഡെപ് മനസ്സിലാക്കാൻ ചിലപ്പോൾ ആംഗലേയ ഭാഷ എന്നെയും നിങ്ങളെയൊക്കെ സഹായിച്ചിട്ടുണ്ട് പല വേർഷൻ ഇംഗ്ലീഷ് ബൈബിളുണ്ട് അതിനകത്ത് പുതിയ ഇംഗ്ലീഷ് വേർഷൻ ന്യൂ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അതിനകത്ത് കൊടുത്തിരിക്കുന്ന വാക്ക് എങ്ങനെയാണ് സിൻസ് യു ആർ പ്രേഷ്യസ് ആൻഡ് സ്പെഷ്യൽ ഇൻ മൈ സൈറ്റ് ആൻഡ് ഐ ലവ് യു രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഓർപ്പിക്കാം അതിനകത്തുനിന്ന് ദൈവം അവിടെ പറയുകയാണ് ആ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ കാഴ്ചപ്പാടിൽ ഇൻ മൈ സൈറ്റ് എൻ്റെ കാഴ്ചപ്പാടിൽ നീ എനിക്ക് പ്രേഷ്യസ് ആണ് സ്പെഷ്യലാണ് നിങ്ങളോടാണ് പറയുന്നത് കേട്ടോ കഷ്ടങ്ങളും പ്രയാസങ്ങളും കടഭാരങ്ങളും ഞെരുക്കങ്ങളൊക്കെ കണ്ടേക്കാം പക്ഷെ ദൈവം നിൻ്റെ കണ്ണിലേക്ക് നോക്കി പറയുന്നു നീ എനിക്ക് സ്പെഷ്യലാണ് സംതിങ് സ്പെഷ്യൽ നീ എനിക്ക് പ്രേഷ്യസാണ് ഒരു പക്ഷേ ഇന്ന് ലോകത്തിൽ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് നമ്മുടെ ചുറ്റുവട്ടത്ത് ഇങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ നമ്മളെ കാണുന്ന ഒരു ചുരുക്കമാണ് ഈ ജീവിതത്തിൻ്റെ മൂല്യം ജീവിതത്തിൻ്റെ വില എന്നൊക്കെ പറയുന്നത് മറ്റുള്ളവർ നമ്മളെ കാണുന്നതനുസരിച്ചാണ് ഓ നമ്മളെ കുഴപ്പമില്ല അവിടെ എങ്ങനെ പുള്ളിക്ക് ഒരു വിലയില്ലെന്നേ പുള്ളി ഇവിടെ വലിയ പുള്ളിയായിരിക്കും ഇവിടെ വരുമ്പോഴൊക്കെ ഭയങ്കര വലിയ പൊക്കമുള്ള ഷൂ ഒക്കെ ഇട്ട് നല്ല സ്തോത്രം പെർഫ്യൂമൊക്കെ അടിച്ച് ഭയങ്കര ഡൈ ഒക്കെ ചെയ്തായിരിക്കും നടക്കുന്നത് കുറ്റം പറയുക ഒരു സത്യം മനസ്സിലാക്കാൻ വേണ്ടി പറയുവാണേ പക്ഷേ അങ്ങനെയൊക്കെ വലിയ സംഭവമൊക്കെ ആയിട്ട് പറഞ്ഞ് വലിയ വാചകമൊക്കെ ആയിട്ട് വരുമ്പോൾ ചിലപ്പോൾ പറയും ആ ഉള്ള വീട്ടിൽ പുള്ളിക്ക് വിലയൊന്നുമില്ല നീ അല്ലെങ്കിൽ പുള്ളിയുടെ സ്ഥാപനത്തി പുള്ളിക്ക് വിലയൊന്നുമില്ല നീ ചുമ്മാതാ അല്ലെങ്കിൽ പുള്ളി ജോലി ചെയ്യുന്ന സ്ഥലത്ത് അങ്ങനെയൊക്കെ പറയത്തില്ല വിലയില്ല അപ്പോൾ എന്താ എൻ്റെ അർത്ഥം ആളുകൾ എങ്ങനെയാണോ നമ്മുടെ മടിശീലയുടെ ഖനം നോക്കിയല്ല നമ്മുടെ ഭൂമിയുടെ അതിരുകൾ നോക്കിയല്ല നമ്മുടെ വീടിൻ്റെ സ്ക്വയർ ഫീറ്റോ അതിനകത്ത് ഇരിക്കുന്ന ഉപകരണങ്ങളും തറയിൽ വിരിച്ചിരിക്കുന്ന ഗ്രനൈറ്റിൻ്റെയോ മാർബിളിൻ്റെയോ വില നോക്കിയല്ല പിന്നെ എങ്ങനെയാണ് മനുഷ്യന് അറിയാമോ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടനുസരിച്ചാണ് വില വീഴുന്നത് ഹാലയിലൂയ്യ ഞാൻ നിങ്ങളോട് പറയാം മനുഷ്യൻ അസൂയാലുക്കളാണ് മറ്റുള്ളവർക്ക് വില കൊടുക്കാൻ മനസ്സുള്ളവർ ചുരുക്കമാണ് അത് നിങ്ങൾ ഗ്രഹിക്കണേ കൂടപ്പുറപ്പുകളെ നിങ്ങൾ അബദ്ധത്തിൽ ചാടാതിരിപ്പാൻ നിങ്ങൾ ഒത്തിരി കരയാതിരിപ്പാൻ നിങ്ങൾ ഒത്തിരി ചുരുങ്ങാതിരിപ്പാൻ നിങ്ങളെ കവിളൊട്ടാതിരിപ്പാൻ നിങ്ങളുടെ ശരീരം സ്ഥൂലിച്ച് ക്ഷീണിക്കാതിരിപ്പാൻ ഞാനൊരു രഹസ്യം പറഞ്ഞു തരാം മനുഷ്യൻ്റെ പൊതുവായ തത്വം നമ്മുടെ കൂടെപ്പുറപ്പാണെങ്കിലും കൂടെ ജീവിക്കുന്നവരാണെങ്കിലും അവരുടെ പൊതുവായൊരു തത്വങ്ങൾ കൺ പറഞ്ഞുകൊണ്ടാണ് ഭൂരിപക്ഷം ആളുകളും എല്ലാവരെയും ഞാൻ പറയുന്നില്ല ഭൂരിപക്ഷം ആളുകളുടെയും ഒരു തത്വം എന്തെന്ന് ചോദിച്ചാൽ മറ്റുള്ളവരെ വിലയേറി ായി കാണാൻ മനസ്സുള്ള ഒരു ചുരുക്കമാണ് എല്ലാവരുടെയും മനസ്സിനും ഹൃദയത്തിനും പുഴുക്കുത്താന്നേ ഒരു നല്ല വസ്ത്രം ധരിച്ചാൽ ഇച്ചിരി മെച്ചപ്പെട്ട രീതിയിൽ ഒന്ന് സ്തോത്രം ഉടുത്തൊരുങ്ങി നിന്നാൽ നമ്മളൊരു മാന്യമായ നിലവാരത്തിൽ എന്തെങ്കിലും ക്രമീകരിച്ചാൽ നമ്മുടെ വിലയിടിച്ച് താത്താൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് കയറി പിടിച്ച് ഇടിച്ച് താത്താനേ നോക്കുകയുള്ളൂ മനുഷ്യന് വില കൊടുക്കാൻ പഠിച്ചവർ ചുരുക്കമാണ് ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നു എല്ലാ ദിവസവും ഈ വചനം കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതുകൊണ്ട് നിങ്ങളെ വചനം പറഞ്ഞു തരികയും പഠിപ്പിക്കുന്നു എന്ന് പറയാനുള്ള അവകാശം എനിക്കുണ്ടോയെന്നറിയില്ല എങ്കിലും ഞാൻ സ്നേഹത്തോടെ പറയുന്നു നിങ്ങൾ ചിലരെങ്കിലും ഇതിൽ നിന്ന് ഗുണപാഠങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ ശ്രേഷ്ഠരും ധന്യരുമാണ് എന്നെ കേൾക്കുന്നവർ എന്നേക്കാൾ വിലയേറിയ ഒത്തിരി പേരുണ്ട് ഞാനത് മനസ്സിലാക്കുന്നു അപ്പോൾ തന്നെ ഞാൻ നിങ്ങളുടെ സ്നേഹത്തോടെ ഉപദേശിക്കുക നമ്മൾ ഈ വാക്ക് കേൾക്കുമ്പോൾ മറ്റുള്ളവരെ വിലയേറിയതായി കാണും പോരായ്മയും കുറ്റവും കാണുന്നേ പക്ഷെ ദൈവത്തിൻ്റെ സദൃശത്തിനും സ്വരൂപത്തിനും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ തൊലിയുടെ കളറോ വീടിൻ്റെ വലിപ്പോ കുടുംബത്തിൻ്റെ ഒന്നും നോക്കരുത് വിദ്യാഭ്യാസമൊന്നും ോക്കരുത് വാക്ചാതുര്യം നോക്കരുത് പോരായ്മയൊക്കെ ഉണ്ടെങ്കിലും അവനെ ദൈവസൃഷ്ടി എന്ന നിലയ്ക്ക് വിലയേറിയതായി കാണണം ഒപ്പം ഒപ്പം ഇരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടായ്മയെ നിൽക്കുന്ന ആളുകളെ കൊച്ചായി കാണരുത് ഒരുവനേക്കാൾ ഒരുവൻ വലുതായി കാണട്ടെ ഇടയായരുത് വലുതായി കാണണം ഞാൻ വീണ്ടും പറയുന്നു നമുക്ക് ചുറ്റും നിൽക്കുന്ന നിങ്ങളുടെ കൂടെ പാർക്കുന്ന നിങ്ങളുടെ വീട്ടിലുള്ളവർ തന്നെ നിങ്ങളെ ഒരു സ്പെഷ്യലായി കാണ നിനക്ക് എന്നാ ഉള്ളതെന്നായിരിക്കും ചോദിക്കുന്നത് നീ എന്നെ ഈ പറയുന്നത് നിനക്ക് എന്നാ ഉള്ളേ അയ്യോ സ്ത്രോത്ര എന്ന് പറയുമ്പോൾ ദൈവം തമ്പുരാൻ്റെ ിൽ കണ്ടോ സ്തോത്ര ഇൻ മൈ സൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മോനെ എന്ന് വിളിച്ച് എന്നോട് പറയുക രാവിലെ ഞാൻ കുറേ ആവർത്തി വാക്യം വായിച്ചു കുറേ ആവർത്തി കണ്ണ് നനഞ്ഞു ദൈവത്തെ നന്ദി പറഞ്ഞു എന്താ എന്റെ കണ്ണിലേക്ക് നോക്കി എന്നിലേക്ക് നോക്കിയിട്ട് പറയുക ഡ മോനെ ആരാ ദൈവം പറയാ ഡോനെ നീ എനിക്ക് സ്പെഷ്യലാടാ നീ എനിക്ക് ആടാ എനിക്ക് മതിയായി ഇനി ആരെന്ത് പറഞ്ഞാലും എനിക്ക് മതിയായി എൻ്റെ പ്രിയപ്പെട്ടവരെ ജീവിത പങ്കാളിയോ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരോ ആരും എന്തുമാകട്ടെ ഒരു രോഗം വന്നാൽ നമ്മുടെ വില പോകും ശരിയല്ലേ ഒരു പരാജയം വന്നാൽ നമ്മുടെ വില പോകും ഒരു വാക്കിൽ പഴച്ചാൽ പോലും നമ്മുടെ ലജ്ജിക്കുന്ന നമ്മൾ നമ്മുടെ വില പോകും എല്ലാവരുടെയും പ്രതീക്ഷിക്കതക്കവണ്ണം നിന്നാൽ നമ്മുടെ കയ്യിൽ ഖനമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ തലച്ചോറിൽ മൂല്യമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവർക്കും വിലയുള്ളതായിരിക്കും നമുക്കിത്തിരി ബലഹീനത വന്നാൽ കൂടെ നിന്നവർ പോലും അധികപ്പറ്റാന്ന് പറയും പക്ഷെ ദൈവം പറയുന്നു നിന്നെ നിന്നെല്ലാവരും പുച്ഛിക്കുമ്പോൾ ഒരു വിലയില്ലാതെ കണക്കാക്കുമ്പോൾ പലരുടെയും കാഴ്ചപ്പാടിൽ വെറും അപഹാസ്യമായി നിന്നാ വിഷയമായി ഭാരമായി പരിഹാസവിഷയമായിട്ടിരിക്കുമ്പോൾ എൻ്റെ കർത്താവ് നിന്നെ നോക്കി പറയുക നീ എനിക്ക് വിലയേറിയവനാണ് നീ എനിക്ക് മാന്യനാണ് നീ എനിക്ക് പ്രേശ്യസാണ് നീ എനിക്ക് സ്പെഷ്യലാണ് എനിക്കാ വാക്കുകൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു ദൈവമക്കളെ നിങ്ങൾ പറ ഞാൻ എൻ്റെ ദൈവത്തിനു സ്പെഷ്യലാണ് ഇപ്പം ഞാൻ ചോദിച്ച എൻ്റെ ദൈവമേ എന്നേക്കാൾ എത്രയോ എത്രയോ ധന്യര് ദേ ഞാൻ പാർക്കുന്ന ഈ കൊച്ചു സ്ഥലത്ത് ചുറ്റുവട്ടത്തുണ്ട് കഴിവുള്ളവർ എന്നേക്കാളധികം ദൈവത്തിന് കൊടുക്കാൻ കഴിവുള്ളവർ എന്നേക്കാളധികം വാക്ചാതുര്യവും കഴിവും പറയാൻ സാമർഥ്യവും ഗ്രാഹ്യവും വചനനിശ്ചയവും വിവിധ ഭാഷാ നൈപുണ്യവും ഒക്കെയുള്ള എത്രയോ പേരുണ്ട് അവരുടെയൊക്കെ ഇടയിൽ കിടക്കുന്ന എന്നെ ഒരു ഭാഷ മാത്രം കഷ്ടി പറയാൻ അറിയാവുന്ന എന്നെ വീണ്ടും വെണ്ണം ആളുകൾ മുമ്പിൽ തലകുതിർത്ത് നിൽക്കാൻ അറിയാത്ത എന്നെ സ്തോത്രം മാന്യത എന്തെന്ന് അടുത്ത കാലത്ത് അറിയാൻ തുടങ്ങിയത് അത് ആ നിലവാരത്ത് നിൽക്കുന്ന എന്നെ ഇത്ര സ്പെഷ്യലായി കാണാൻ എന്നിൽ എന്താ ഉള്ളത് എന്നിൽ എന്താ ഉള്ളത് എന്നെ ഇത്ര പ്രേക്ഷ്യസായി കാണാൻ എന്നെ എന്താ ഉള്ളത് എന്നെക്കാൾ എത്രയോ പേരുണ്ടെന്ന് എനിക്ക് തോന്നും പക്ഷെ ദൈവം സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഒരുപക്ഷെ എന്നോട് പറയുന്നത് പോലെ തന്നെ എൻ്റെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടനോടും പറയും എനിക്കത് വിരോധമില്ല എന്നെ മാത്രമേ സ്നേഹിക്കാവൂ എന്നെ മാത്രമേ സ്പെഷ്യലായി കാണാവൂ എന്നെ മാത്രമേ പ്രേഷ്യസായി കാണാവൂ എന്നൊരു പിടിവാശി എനിക്കില്ല ദൈവം ദൈവം അല്ലേ ദൈവത്തിനെല്ലാവരെയും മുഖപക്ഷമില്ലാതെ സ്നേഹിക്കണ്ടേ ആരോടും പറഞ്ഞോട്ടെ പക്ഷേ എൻ്റെ ചിന്ത എന്നോടവൻ പറഞ്ഞല്ലോ എന്നോടെൻ്റെ ദൈവം പറഞ്ഞല്ലോ വേറെ ആരോട് പറഞ്ഞോ പറഞ്ഞല്ലോ എനിക്ക് വിഷയമല്ല പക്ഷെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു മറ്റുള്ളവരോട് പറഞ്ഞോ നിന്നേക്കാളധികം മറ്റാരെങ്കിലും സ്നേഹിക്കുന്നു ഇതൊന്നും വിഷയമല്ല ദൈവം ഇന്ന് നിന്നോട് പറയുന്നുണ്ടോ നീ എനിക്ക് വിലയേറിയവനാണ് നീ എനിക്ക് മാന്യതയുള്ളവളാണ് നീ എനിക്ക് പ്രേഷ്യസാണ് നീ എനിക്ക് സ്പെഷ്യലാണെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ ദൈവം പറഞ്ഞിട്ടുണ്ടോ ദൈവം പറഞ്ഞിട്ടുണ്ടോ ഇല്ലെങ്കിൽ ആ ഒരു വാക്കിനു വേണ്ടി കാത്തിരിക്കണം ഭൂമിയിൽ ഒരു ജന്മം കിട്ടിയതുകൊണ്ട് നാട്ടുകാരും വീട്ടുകാരും മുഴുവൻ പുകഴ്ത്തി ഈ ആളുകളൊക്കെ എന്തെല്ലാം പറഞ്ഞു ഞാൻ എന്നിലേക്ക് ചിലപ്പോഴൊക്കെ അല്പമായി തോന്നും സ്തോത്രം എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നത് ശരിയായിരിക്കാം മനുഷ്യൻ പക്ഷേ എൻ്റെ ദൈവം എന്നെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ ധന്യനായി മലയാള വ്യാഖ്യാതാവായിരിക്കുന്ന ഒരാൾ മലയാളിയായിരിക്കുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ഒരു വ്യാഖ്യാന പ്രസംഗത്തിൽ ഞാൻ കേട്ടു എങ്ങനെയാണ് നീ സ്പെഷ്യലായത് എങ്ങനെയാണ് നീ മാന്യനായത് എങ്ങനെയാണ് നീ വിലയേറിയവനായത് എന്ന് ആ വാക്കികൊണ്ട് ഒരുപക്ഷെ ലോജിക്കായിട്ട് അങ്ങനെയാണെന്ന് എനിക്കറിയില്ല സാധാരണക്കാരനായിരിക്കും ദൈവദാസൻ്റെ ഈ വാക്യ വ്യാഖ്യാനം ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് ഞാൻ ദൈവത്തിന് പ്രിയനായത് എങ്ങനെയാണ് ഞാൻ വിലയേറിയവനായെന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം അതിൽ തന്നെ മറുപടി പറയുകയാണ് പറഞ്ഞത് ഇങ്ങനെയാണ് സ്വത്രം അവിടെ എഴുതിയിരിക്കുന്ന മലയാളം കണ്ടോ നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുകയാൽ അപ്പോൾ അദ്ദേഹം വ്യാഖ്യാനിച്ചത് ഇങ്ങനെയാണ് ദൈവം എന്നെ സ്നേഹിച്ചത് കൊണ്ട് ഞാൻ മാന്യനായി ഞാൻ വിലയേറിയവനായി സ്നേഹിക്കാൻ ആരുമില്ലാതെ കരുതാൻ ആരുമില്ലാതെ കൈത്താങ്ങൾ തരാൻ ആരുമില്ലാതെ എല്ലാവരും കരിയാപ്പില പോലെ തള്ളിക്കളഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൈവം സ്നേഹിക്കാൻ തുടങ്ങി ഞാനിങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ വ്യാഖ്യാന വാക്കുകൾ ചൂടുപിടിച്ചുകൊണ്ട് നിങ്ങളോട് പറയട്ടെ സ്വർഗം നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയ വിവരം നീ അറിഞ്ഞോ ദൈവം തമ്പരാനും സ്നേഹം നിന്നോടുണ്ടെന്നുള്ള വിവരം നീ അറിഞ്ഞോ അതറിയിക്കാനാണ് ഞാൻ ഈ കാലത്തൊക്കെ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടെന്നോ ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉറക്കം അളയ്ക്കുന്നെന്നോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വചനം പറയുന്നു പറയാനല്ല രാവിലെ പത്ത് പതിനഞ്ച് പതിനാറ് പതിനേഴ് മിനിറ്റുകൾ നിങ്ങൾക്ക് ഈ സന്ദേശം അയച്ചു തരുന്നത് എൻ്റെ പുറകിലെ എൻ്റെ കാഴ്ചപ്പാട് മുഴുവൻ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങളറിയാതെ പോകരുത് മാനവ കുടുംബത്തിന് പറ്റിയ ഏറ്റവും വലിയ വീഴ്ച സ്വന്തം പുത്രനെ തന്ന് ദൈവം സ്നേഹിച്ചിട്ട് ഇന്ന് ജീവിച്ചു ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പലർക്കും അറിയാതെ പോയി ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നെ സ്നേഹിക്കാൻ ആരുമില്ല സ്നേഹം തിരിച്ചറിയാൻ കഴിയാതെ പോയി ആ നഷ്ടബോധത്തിൽ മനുഷ്യൻ അലയുകയാണ് എന്നാൽ നിങ്ങളെ ഞാൻ അറിയിക്കുന്നു ഞാനല്ല എന്നെപ്പോലെ ഒരായിരം സുവിശേഷകന്മാർ എന്നെ പോലെ ഒരായിരം വചനപ്രകോഷകർ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം പുസ്തകം കയ്യിലെടുത്തവരല്ല വിശുദ്ധ വചനത്തിൽ വെള്ളം ചേർക്കാതെ സത്യം പറയുന്ന ദൈവാത്മാവുള്ള ദൈവദാസന്മാർ ലോകത്തോട് പറയുന്നു നിങ്ങളെ സ്നേഹിക്കുന്നു ൊരു ദൈവമുണ്ട് ദൈവം ആരെ സ്നേഹിക്കാൻ തുടങ്ങുന്നു അവൻ സമൂഹ മദ്യത്തിൽ വിലയേറിയവനാകും അവൻ സമൂഹ മദ്യത്തിൽ മാന്യനാകും നിങ്ങൾക്ക് വിലയേറിയവനാകണോ നിങ്ങൾക്ക് മാന്യനാകണോ വീഴ്ചകളും താഴ്ചകളൊക്കെ പറ്റിക്കാണും അബദ്ധ ജടിലമായ പ്രവർത്തികൾ കൊണ്ട് ഒരുപക്ഷെ നമുക്ക് ഇന്നലകളിൽ പറ്റിപ്പോയി കാണും ഒത്തിരി പേർ അടുക്ക് പ്രാർത്ഥനയ്ക്ക് വരാറുണ്ട് അവരുടെ കുടുംബജീവിതത്തിൻ്റെ പ്രശ്നം അവരുടെ ഞാൻ അവരോട് ഇങ്ങനെ പുറകോട്ട് ചോദിക്കും എവിടെയാണ് സ്ഥലം എവിടെയാണ് എന്നാണ് കല്യാണം കഴിച്ച് കല്യാണം കഴിച്ച് എവിടെ വെച്ചാണ് എവിടെ വെച്ചാണ് നിങ്ങൾ കണ്ടു അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് പിടി കിട്ടും ഇവരെവിടാണ് വീണത് എവിടെയാണ് ഇവരുടെ ലോക്ക് വീണത് ഞാൻ അവിടെ മുതൽ പറയും അപ്പോൾ പിന്നെ അവർ പറയും അയ്യോ അപ്പോൾ ശരിയാണ് ഞാൻ ഇനി എന്ത് ചെയ്യും ഇപ്പോൾ മുഖമൊക്കെ അങ്ങ് മാറുന്നെനിക്കാണ് അപ്പോൾ ഞാൻ അവർ ആശ്വാസം പേടിക്കേണ്ട തെറ്റും കുറ്റവും പോരായ്മയും വീഴ്ചയൊക്കെ വന്നാലും നിങ്ങളത് സമ്മതിക്കാങ്കിൽ നിങ്ങളത് മൂടി വയ്ക്കാതെ സമ്മതിക്കാമെങ്കിൽ നിങ്ങളെ മാറോടണച്ച് സ്നേഹിച്ച് നിങ്ങൾക്കൊരു പുതിയ ജീവിതം തരാൻ ദൈവം വിശ്വസ്തനാണ് ആ സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം ആ സ്നേഹം ആർക്ക് കിട്ടുന്നു അവൻ സ്പെഷ്യലാവുന്ന പ്രേഷ്യസ് ആകുന്നു ഈ ലോകത്തിലെ ഏറ്റവും സ്പെഷ്യലായ മനുഷ്യനാരാണ് ഏറ്റവും പ്രേഷ്യസ്മാനാരാണ് ഞാൻ പറയും ദൈവം സ്നേഹിക്കുന്നവനാണ് ആയിരം കഴിവും കലയും കലാതലകവും കയ്യിലുള്ളവനല്ല പതിനായിരക്കണക്കിന് ആളുകളും ആസ്മരികമായിരിക്കുന്ന കഴിവ് കൊണ്ട് പിടിച്ചിരുത്താൻ കഴിവുള്ള ത്രാണിയുള്ള കലാകാരനല്ല കഴിവുള്ളവനല്ല ഈ ലോകത്തിൻ്റെ ഏതെങ്കിലും കോണിൽ ഈ സന്ദേശം ഇന്ന് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളെ ദൈവം സ്നേഹിക്കാൻ തുടങ്ങിയെങ്കിൽ നിങ്ങൾ പറഞ്ഞു തുടങ്ങണം ഞാൻ സാധാരണക്കാരനല്ല സാധാരണക്കാരിയല്ല സംതിങ് സ്പെഷ്യൽ ഞാൻ പ്രേഷ്യസ് ആണ് ഇപ്പം ആൾക്കാർ ചോദിക്കുക എന്തുവാ നിനക്ക് ഞങ്ങളെക്കാൾ പണ്ട് ഉത്തമഗീതം വായിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് സ്തോത്രം പെണ്ണുങ്ങളെല്ലാം കൂടി ചോദിച്ചു ഈ ശൂന്യങ്കാരിയോട് എന്താ നിൻ്റെ പ്രിയന് പ്രത്യേകത എന്താ നിനക്ക് പ്രത്യേകത അവൾ പറഞ്ഞു ഞാൻ കറുത്തവളാണ് ഞാൻ നാരകച്ചോട്ടിൽ പ്രസവിച്ചു വീണവളാണ് എനിക്കാരും ഇല്ലായിരുന്നു ഇടയ പെൺകുട്ടിയാണ് പക്ഷേ എന്നെ ഒരു കഴിവുള്ളവൻ കരുത്തുള്ളവൻ പതിനായിരങ്ങൾ സുന്ദരൻ സ്നേഹിക്കാൻ തുടങ്ങി അവൾ പിന്നെ പെരുവിരലിൽ നടക്കുക അവൾ പിന്നെ പാട്ടുപാടി നടക്കുക അവൾ അവളവരുടെ ജന്മം മറക്കുക കഷ്ടം മറക്കുക അവരുടെ ഞെരുക്കം മറക്കുക അവൾ ആരോ ആയി നമുക്ക് തോന്നുക ഉത്തമഗീതം വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രേമകാവ്യം ക്രിസ്തുവിനെയും താൻ സ്നേഹിക്കുന്നവരെയും ചിത്രീകരിച്ച് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കത് പിടികിട്ടും ഞാൻ ദീർഘിപ്പിക്കാതെ നിർത്തട്ടെ നിങ്ങളുടെ കരിവാളിപ്പും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇന്നലകളും നിങ്ങളുടെ ജനിച്ച സാഹചര്യവും നിങ്ങളുടെ ശാപഹേതുവായ പിന്നാമ്പുറങ്ങളും എല്ലാം നിങ്ങൾക്ക് മറക്കാൻ പറ്റണമെങ്കിൽ നിങ്ങളെ പതിനായിരങ്ങളിൽ സുന്ദരൻ ദൂതന്മാരുടെ ആരാധ്യൻ സ്വർഗത്തേക്കാൾ ഉന്നതൻ സ്വർഗം വെടിഞ്ഞ് എന്നെ തേടി വന്നവൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങി എന്ന് നമുക്ക് തോന്നിയാലേ അവൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാലേ നിങ്ങൾക്ക് നിങ്ങളുടെ സങ്കടങ്ങളെ മറക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ എല്ലാ കാലവും കരഞ്ഞൊക്കെ നടക്കാം അത്രയേ ഉള്ളൂ ഞങ്ങളെപ്പോഴത്തെ ഉപദേശിമാരോട് പ്രാർത്ഥിക്കാൻ പറയുകയും ചെയ്യാം അത്രയേ ഉള്ളൂ അതല്ല നിങ്ങൾ പ്രേഷ്യസ് ആണ് നിങ്ങൾ സ്പെഷ്യൽ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നണമെങ്കിൽ നിങ്ങളുടെ വീട് മാറിയാൽ പോരാം നിങ്ങളുടെ ജോലി മാറിയാൽ പോരാം നിങ്ങളുടെ വസ്ത്രധാരണത്തിൻ്റെ ശൈലി മാറിയാൽ പോരാം നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നു മറക്കരുത് ഒന്ന് രണ്ട് മൂന്ന് തീയതികൾ ഉപവാസ ദിവസങ്ങളാണ് കഴിയുന്നിടത്തോളം ഉപവസിക്കുക ഈ വചനങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിക്കുക ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഞങ്ങൾക്ക് പലപ്പോഴും പിടികിട്ടാറില്ല ഞങ്ങൾ പലപ്പോഴും ചിന്തിക്കാറില്ല എന്നാൽ ഇന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തി ഞങ്ങൾ വിലയേറിയവരാണ് മാന്യരാണ് ഞങ്ങൾ പ്രേഷ്യസാണ് സ്പെഷ്യലാണ് ജനക്കോടികളുള്ളതിൻ്റെ ഇടയിൽ ഞങ്ങൾ വ്യത്യസ്തരാണ് എന്തുകൊണ്ടെന്നാൽ അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടാവും മഹാദൈവവും ഞങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങി ഞങ്ങൾ തിരിച്ചറിഞ്ഞു ഞങ്ങൾക്ക് കഷ്ടമുണ്ട് പ്രയാസമുണ്ട് ഇന്നും കർത്താവെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരുണ്ട് ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ഏതെങ്കിലും പരിശോധന പരീക്ഷ മെഡിക്കൽ ചെക്കപ്പ് എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോകുന്നവരുണ്ടെങ്കിൽ അവരെ ഓർമ്മപ്പെടുത്തട്ടെ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ ദൈവത്തിന് വിലയേറിയവരാണ് നിനക്ക് നിന്നെ ഞാൻ നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല നിന്നെ ഞാൻ മരണത്തിന് വിട്ടുകൊടുക്കില്ല നിന്നെ ഞാൻ ഓപ്പറേഷൻ ില്ല നിന്നെ ഞാൻ ഓക്സിജൻ സിലിണ്ടറിന് വിട്ടുകൊടുക്കില്ല നിന്നെ ആർക്കും വിട്ടുകൊടുക്കില്ല നിന്ന് വിട്ടുകൊടുക്കില്ല നീ എനിക്ക് സ്പെഷ്യലാണ് നീ എനിക്ക് വിലയേറിയവനാണ് എന്ന് ദൈവം പറഞ്ഞതിന് സ്തോത്രം അത് വിശ്വസിച്ച് ജനം മുന്നോട്ട് പോട്ടെ ഞാനിവരെ അനുഗ്രഹിക്കുന്നു എന്റെ ദൈവത്തിന് പ്രേശ്യസും സ്പെഷ്യലുമായി ജീവിപ്പാൻ ഇനിയും ഞങ്ങളെ ഒരുക്കണം യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവേ ആ